അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഇപ്പം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും ഒരു 3 മണി ആകുമ്പോഴത്തേക്ക് മക്കൾ പറയും ബോറടിക്കുന്നു, പാർക്കിൽ പോവാന്ന്. അപ്പോൾ ഇന്ന് പാർക്കിൽ പോകുമ്പോൾ ഞാൻ ക്യാമറയും കൈ വെക്കാമെന്ന് വെച്ചു. മാത്രമല്ല ഇന്ന് എൻ്റെ ബ്രദർ കൂടെ ഉണ്ട്. ബ്രദർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും, ഞാൻ നമ്മുടെ ചാനൽ വല്ലപ്പോഴൊക്കെ അവൻ്റെ പാട്ടും അപ്ലോഡ് ചെയ്യാറുണ്ട്. അവനുണ്ടാകുമ്പം ക്യാമറ പിന്നെ അവൻ ഹാൻഡിൽ ചെയ്യും, ബാക്കി കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി. അലാവിയറിൽ ഇവിടെ നമ്മൾ അടുത്തന്നെ ഒരു പാർക്കുണ്ട്, നെഹൈൽ പാർക്ക്. നമുക്ക് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ എപ്പോഴും പോവാറ് അങ്ങോട്ടാണ്. അപ്പം അങ്ങോട്ട് തന്നെ നിന്നും നമ്മൾ പോകുന്നത്. മക്കൾ ബോളൊക്കെ എടുത്ത് നമ്മളവിടെ എത്തിക്കുന്ന പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ. നമ്മുടെ ഈ ഭാഗത്തു നിന്നുള്ള ഫാമിലീസൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഈവനിങ്ങിൽ ചായയും സ്നാക്കൊക്കെ ആയിട്ട് ഈ പാർക്കിൽ ഉണ്ടാവാറുണ്ട്. സിന്തറ്റിക് ട്രാക്ക് ഉള്ളതുകൊണ്ട് നടക്കാനും സുഖമാണ്. അപ്പോൾ നമുക്ക് 2 റൗണ്ട് നടന്നു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിള്ളേരെ കൂടെ ഇരിക്കാമെന്ന് വെച്ചു. ആമ്പിള്ളേരായതുകൊണ്ട് ഫുൾ ടൈം ഫുട്ബോളാണ്, വീടിനകത്തായാലും പുറത്തായാലും ഒക്കെ. വീടിനകത്തിരിക്കുമ്പോഴും ഫുട്ബോൾ തട്ടുന്ന സൗണ്ട് കേൾക്കാത്ത സമയങ്ങളില്ല. ഇതാ ഇപ്പോഴും 2 ബോളും കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ക്ലാസ്സില്ലെങ്കിലും എല്ലാ ദിവസമൊന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയാറില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല പൊടിക്കാറ്റാണ്. ഷാനുവിൻ്റെ കയ്യിൽ ബോൾ കിട്ടിയാൽ കൂടുതലും സിസർ കട്ട് പ്രാക്ടീസ് ചെയ്യലാണ് പതിവ്. പാർക്കിൽ വന്ന് കുറച്ച് സമയം കളിക്കുമ്പോഴേക്ക് പെട്ടെന്ന് വിശക്കുമല്ലോ. അപ്പം ഞാൻ ഇന്ന് ഹോർലിക്സും സ്നാക്സൊക്കെ കൈ വെച്ചിരുന്നു. അതിന്ന് ഷാബ് കണ്ടു, അതുകൊണ്ട് തന്നെ വന്നപ്പോൾ മുതൽ തന്നെ ആൾക്ക് വിശക്കുന്നുണ്ട്, പെട്ടെന്ന് ക്ഷീണം വരുന്നൊക്കെയാണ്. കഴിക്കാനൊന്നും കൊടുക്കാത്ത കാരണം ആള് 2 ബോളും കൈ വെച്ചിരിക്കുകയാണ്. ഇനി ആരും കളിക്കണ്ടെന്നുള്ള മട്ടില്. ഇതാണ് ഷാബുവിൻ്റെ സിസർ കട്ട്. ബോൾ ആദ്യം തട്ടിക്കളയും, എന്നിട്ട് താഴെ വന്ന് കിടക്കും. ഇനി അവൻ്റെ എക്സസൈസുകളാണ്. ആ, പുഷപ്പാണിത് കേട്ടോ. എക്സസൈസിൽ കക്ഷി നന്നായി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തല അങ്ങോട്ട് പൊങ്ങുന്നില്ല. കക്ഷി ഫ്ലൈറ്റ് നോക്കി നിൽക്കുക.
എടോയ്. ആ ഓടി വാ. സംകദ ജോഗിങ് കഴിഞ്ഞെത്തി ഇപ്പം പുഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഖ്യം ശാപം എക്സസൈസൊക്കെ ചെയ്ത് ടയേർഡായി ഒരു ഭാഗത്ത് കുത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. കാത്തിരിപ്പിനൊടുവിൽ ടീ ടൈമായി. ശാബ് ഒരുപാട് വെയിറ്റ് ചെയ്തതാണ്. ബീറ്റർ ഒന്നെടുത്ത് ബീറ്റ് ചെയ്യാണ്ട് ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കേക്ക് ഉണ്ടാക്കി പോന്നതാ. കുക്കിംഗ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ, കട്ടിങ്ങൊക്കെ സംക്കാൻ ഏൽപ്പിക്കും. കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട് പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കിയതായിരുന്നു, കുഴപ്പമില്ല, സോഫ്റ്റ് തന്നെയാണ്. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ ചെയ്ത് അത്ര പരിചയമില്ല, അപ്പം മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും. തീർച്ചയായും നിങ്ങളെ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അതിനനുസരിച്ച് ഞാൻ വീഡിയോയിൽ മാറ്റം വരുത്താം. ഹോർലിക്സിന് ഭയങ്കര ചൂട്, ഷാബുവിന് കുടിക്കാൻ കഴിയുന്നില്ല. ദാ ഇന്നത്തെ ടൈം കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു ഈവനിംഗ് ആണ് ഞാൻ ഇന്ന് ക്യാമറയിൽ പകർത്തിയത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അള്ളാ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.